നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഒളിസ്വലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റോപ്പ് റെസ്ക്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കെട്ടുകളാണ്. റോപ്പിന്റെ ഉപയോഗം നമുക്കറിയാം, റെസ്ക്യൂ വർക്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് റോപ്പുകളുടെ കെട്ടുകൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ട് റോപ്പുകൾ അല്ലെ ലൈൻസുകൾ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത് പരസ്പരം, അതായത് റോപ്പുകൾ തമ്മിൽ പരസ്പരം എങ്ങനെ നമുക്ക് കെട്ടാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് നോട്ട്സുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഒരേ വലിപ്പമുള്ള അല്ലെ ഒരേ മെറ്റീരിയലുള്ള രണ്ട് റോപ്പുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന കോമൺ ആയിട്ട് എടുക്കുന്ന ബേസിക് നോട്ടാണ് ബിൻഡിങ് നോട്ടാണ്. സ്ക്വയർ നോട്ട്, റീഫ് നോട്ട്, ഡോക്ട്രിൻ നോട്ട് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു നോട്ടാണ്, വളരെ പ്രധാനപ്പെട്ടാണ്. ബേസിക് നോട്ട്സാണ് പരസ്പരം ഒരേ വലിപ്പമുള്ള റോപ്പുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരേ വലിപ്പമുള്ള രണ്ട് റോപ്പുകൾ എടുത്തിരിക്കുകയാണ്. നമ്മൾ രണ്ട് കയ്യിലും ഞാൻ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ റോപ്പ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് നമ്മൾ പഠിക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലും വെക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം, റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാനിപ്പോൾ ലെഫ്റ്റ് കയ്യിലുള്ള റോപ്പ് ഞാൻ റൈറ്റ് കയ്യിലുള്ള റോപ്പിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ് ഇതേപോലെ. ഓക്കെ, നിങ്ങൾ വെച്ചോ കറക്റ്റായിട്ടുള്ളതിൽ കണ്ടോ, ലെഫ്റ്റ് കയ്യിലിരുന്നത് റൈറ്റ് കൈയുടെ മുകളിൽ വെച്ചു. ഓക്കെ, അപ്പോൾ രണ്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വന്നു, നേരത്തെ ഉണ്ടായിരുന്നു തിരിഞ്ഞു. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അടിയിലൂടെ ഒന്ന് ടേൺ ചെയ്തെടുത്തു. ജസ്റ്റ് ഇതിപ്പോൾ എൻ്റെ ലെഫ്റ്റ് കയ്യിലിരുന്നത് ഇപ്പോൾ റൈറ്റ് കയ്യിലേക്ക് വന്നു, റൈറ്റ് കയ്യിലിരുന്നത് ലെഫ്റ്റ് കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. എഗെയിൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് റൈറ്റ് കയ്യിലിരിക്കുന്നത് ലെഫ്റ്റ് കയ്യിലിരുന്നതിൻ്റെ മുകളിൽ, ആ റണ്ണിങ് എൻ്റെ ഭാഗത്ത് മുകളിൽ വെച്ചു. അതിനുശേഷം നേരെ ഇതിൻ്റെ അകത്തൂടെ ഒന്ന് ചുറ്റിയെടുക്കുന്നു. ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇതേ രീതി വരും കണ്ടോ, അതേ രീതി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന രീതിയിലുള്ള ഇതാണ്. ഇതാണ് സ്ക്വയർ നോട്ട് അല്ലെങ്കിൽ ഡോക്ട്രിൻ നോട്ട്, റീഫ് നോട്ട് എല്ലാ രീതിയിലും അറിയപ്പെടുന്ന ഇതാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരേ വലിപ്പമുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് കെട്ടാം, അതുപോലെ തന്നെ അൺടൈ ചെയ്യാനും നമുക്ക് വളരെ ഈസിയാണ് കണ്ടോ. അഴിച്ചെടുക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഊരിയെടുക്കാം, വലിച്ചാൽ, അല്ലെങ്കിൽ അത് അഴിഞ്ഞ് പോരത്തില്ല, വളരെ സെക്യൂറാണ്. നമ്മൾ ബാൻഡേജൊക്കെ ചെയ്യാൻ നേരത്ത് ഈ ഒരു നോട്ടാണ് ഇടുന്നത്. ട്രയാങ്കുലർ ബാൻഡേജിലൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യാൻ നേരത്തൊക്കെ നമ്മൾ ഈ ഒരു നോട്ടാണ് നമ്മൾ ഇടുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഇത് കാണിച്ചത് ഇത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ലെഫ്റ്റിലെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ഗ്രാനി നോട്ടായിട്ട് മാറും കേട്ടോ. ഇതിങ്ങനെ ഓടത്തില്ല, ഇത് പ്രോപ്പറല്ല, ഇത് നമ്മൾ ഒരിക്കലും ആപ്ലിക്കബിളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് എപ്പോൾ വേണമെങ്കിലും സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രോപ്പറല്ല, ഇത് ഗ്രാനി നോട്ടെന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു പോകരുത്, നമ്മളിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതേ രീതി ഓടുന്നതായിരിക്കണം കണ്ടോ. ഇത് നമുക്ക് പ്രോപ്പറായിട്ട് ഓടും. ഇതാണ് റീഫ് നോട്ട് അല്ലെങ്കിൽ സ്ക്വയർ നോട്ട് അല്ലെങ്കിൽ ഡോക്ടറി നോട്ട് എന്ന് അറിയപ്പെടുന്നത്, മാറിപ്പോരുത്. അടുത്തത് സിംഗിൾ ഷീറ്റ് ബെൻഡാണ്, വളരെ ഉപകാരപ്പെടുന്നതാണ്. ഒരു കോമൺ ലൈഫിൽ, നമ്മുടെ സാധാരണ ഒരു വ്യക്തിയുടെ ലൈഫിൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നതാണ്. നമ്മൾ പല സാധനങ്ങളൊക്കെ കൊണ്ട് വണ്ടിയിലെ കെട്ടിക്കൊണ്ട് പോകാൻ നേരത്തൊക്കെ നമുക്ക് റോപ്പുകൾ പരസ്പരം ബന്ധിപ്പിക്കേണ്ടി വരും. അപ്പോൾ വ്യത്യസ്തമായ റോപ്പുകൾ തമ്മിൽ വളരെ സെക്യൂറായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സിംഗിൾ ഷീറ്റ് ബെൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് വ്യത്യസ്ത റോപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ റോപ്പ്, അതായത് ഇത് വലുതാണ്, സൈസ് വലുതാണ്, ഏകദേശം 8 mm. ആ റോപ്പ് ഞാൻ അതിനകത്തൊരു ലൂപ്പ് ഇതേപോലെ ഉണ്ടാക്കിയിരിക്കുന്നു, ഒരു ബെൻഡ് ഇതേപോലെ ഉണ്ടാക്കി. ജസ്റ്റ് അതിനുശേഷം നമ്മുടെ ചെറിയ റോപ്പ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നു കണ്ടോ, അകത്തോട്ടിട്ടു. അതിനുശേഷം ഈ രണ്ടിൻ്റെ, ഈ ചെറിയതിൻ്റെയും വലുതിൻ്റെയും ഇടയിലൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു, പുറത്തോട്ട് എടുത്തു. എടുത്തതിന് ശേഷം ഈ ചെറിയ റോപ്പിൻ്റെ ഈ ലൂപ്പ്, മുകളിലുള്ള ആ വിരലിൽ ഇട്ടിരിക്കുന്ന ആ ഒരു ലൂപ്പിലൂടെ നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് എടുക്കുന്നു. അതിനുശേഷം ഇത് വലിച്ചു കൊടുക്കുന്നു, ഇവിടെ കിടക്കുന്ന ആ ചെറിയ ലൂപ്പിൻ്റെ ലോങ് ആയിട്ടുള്ള ഭാഗം നമ്മൾ വലിച്ചു കൊടുക്കുന്നു കണ്ടോ, ടൈറ്റായി. ഇത് സിംഗിൾ ഷീറ്റ് ബെൻഡാണ്, ഇത് വളരെ സെക്യൂറാണ്, ഊരിപ്പോരത്തില്ല കണ്ടോ. ഇത് സ്ലിപ്പാകുന്ന റോപ്പാണിത്, നൈലോൺ റോപ്പാണ്, പക്ഷേ ഊരിപ്പോരത്തില്ല. അപ്പോൾ വളരെ സെക്യൂറായിട്ട് നമുക്ക് പരസ്പരം വ്യത്യസ്തമായ രണ്ട് റോപ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടാണിത്. അടുത്തായി സിംഗിൾ ഷീറ്റ് ബെൻഡ് തന്നെ കുറച്ചുകൂടെ സെക്യൂറാക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ സ്ലിപ്പായിട്ടുള്ള റോപ്പാണെന്നുണ്ടെങ്കിലോ, ചെറിയ നനഞ്ഞതാണെങ്കിലോ, അപ്പോൾ ചെറിയ ഓയിലി ആണെന്നുണ്ടെങ്കിലോ, അപ്പോൾ അങ്ങനെയുള്ള റോപ്പുകളേക്ക് പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ഷീറ്റ് ബെൻഡാണ്. മറ്റേ സിംഗിൾ ആണെങ്കിൽ ഡബിൾ, ഒരു ടിസ്റ്റ് കൂടെ വരും, പക്ഷേ അത് ഇടാൻ നേരത്തുള്ള ഒരു കുറച്ച് പ്രത്യേകത ഉണ്ട്. സെയിം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വലിയ റോപ്പിൽ ഇതേപോലെ ഒരു ബെൻഡ് ഉണ്ടാക്കുക, അതിനുശേഷം നേരെ ചെറിയ റോപ്പ് അതിൻ്റെ അകത്ത് ഇടുക, രണ്ട് ചുറ്റിടുക. നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യമായിരുന്നു, പക്ഷേ ഇത് രണ്ട് പ്രാവശ്യം ചുറ്റുക. ചുറ്റിയതിന് ശേഷം നമ്മൾ പല രീതി ചെയ്യാറുണ്ട്, ഈ രണ്ടിൻ്റെ ഇടക്കൂടെയൊക്കെ ചെയ്യാറുണ്ട്. പ്രോപ്പറായിട്ടുള്ള മാനുവൽ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഇതിൻ്റെ അകത്തായിരിക്കും ഇടുന്നത്. അതായത് ഈ രണ്ടിൻ്റെ കൂടെ ഇങ്ങനെ ഇടരുത്, ഇങ്ങനെ ഇട്ടാലും വരും, പക്ഷേ അതല്ല, പ്രോപ്പറായിട്ടുള്ള മാനുവൽ അനുസരിച്ചാണെങ്കിൽ ഈ രണ്ടെണ്ണം കാണലിൽ ഫ്രണ്ടിലുള്ള നമ്മുടെ ബോഡിയിൽ നിന്നും ഫ്രണ്ടിലുള്ള ആ ഒരു ഒരെണ്ണത്തിൽ ഇടാവുള്ളൂ. ജസ്റ്റ് ഒരെണ്ണത്തിലിടുക, അതിനുശേഷം ഇത് വലിച്ചു കൊടുക്കുക.
കണ്ടോ മലിച്ചു കൊടുക്കുക ഇതേ രീതിയിൽ വരും കണ്ടോ ഇത് പ്രോപ്പറായിട്ട് ഡബിൾ ഷീറ്റ് ബെൻഡ് ആണ് വളരെ സെക്യൂർ ആണ് അത്യാവശ്യം സ്ലിപ്പ് ആകുന്ന റോപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ നനഞ്ഞതോ അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ളതാണെങ്കിൽ പോലും ഊരിപ്പോരത്തില്ല അപ്പോൾ വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് രണ്ട് റോപ്പുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റും അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഫിഷർമാൻ നോട്ടാണ് രണ്ട് വ്യത്യസ്ത റോപ്പുകൾ തമ്മിൽ വളരെ ശക്തമായിട്ട് തന്നെ ഉറപ്പിക്കാം പുറിച്ച് സ്വിംഗ് ഉണ്ടാക്കാൻ നേരത്തൊക്കെ നമ്മൾ ഇതാണ് ഇടുന്നത് അതുപോലെ തന്നെ വലിയ വടം അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് കെട്ടുകൾ ഇടാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു നോട്ടാണ് ഫിഷർമാൻ നോട്ടാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് റോപ്പ് എടുക്കുക അതിനുശേഷം നമ്മളിത് നിലത്തൊക്കെ ഇട്ട് വലിയ റോപ്പുകളൊക്കെയാണ് നിലത്തിട്ട് തന്നെ ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് വെക്കുക അതിനുശേഷം ഒരെണ്ണത്തിന് ഇതേ രീതിയിൽ നമ്മളൊരു തമ്പിനോട്ട് ആ റോപ്പിനെ അകത്തിട്ടുണ്ട് ഒരു വശത്തിന് അകത്തിട്ടുണ്ട് ഒരു തമ്പിനോട്ട് ഇട്ട് കൊടുക്കുക കണ്ടോ തമ്പിനോട്ടിട്ടു ഓക്കെ അതിനുശേഷം ഇത് വലിച്ചിട്ട് ഇപ്പുറത്തും സെയിം അതുപോലെ തന്നെ നമ്മളൊരു തമ്പിനോട്ട് ഇട്ട് കൊടുക്കുക അതായത് റോപ്പിനെ അകത്തിട്ടുണ്ട് തന്നെ തമ്പിനോട്ടിടുക എപ്പോഴും നമ്മൾ ഈ ഒരു ഇത് 15 മടങ്ങ് അതായത് ഈ റോപ്പിൻ്റെ സൈസിൻ്റെ 15 മടങ്ങാണ് പ്രോപ്പറായിട്ട് പറയുന്നത് അതായത് ഡയമീറ്റർ എത്രയാണെന്ന് വെച്ചാൽ ആ ഡയമീറ്ററിൻ്റെ 15 മടങ്ങ് നമ്മൾ ഇത്രയും വിടണമെന്നാണ് ഇങ്ങോട്ട് നോർമൽ കേസുകളിൽ അപ്പോൾ അതത്രയും സേഫ്റ്റിക്ക് വേണ്ടി ഇടുന്ന അതിനുശേഷം ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതാണ് ഫിഷർമാൻ നോട്ട് ഇത് ഒരു കാരണം വെച്ചാൽ ഊരിപ്പോരത്തില്ല പുറിച്ച് സ്ലിംഗ് ഒക്കെ ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ ഇതാണ് എടുക്കുന്ന ഡബിൾ ഫിഷർമാൻ നോട്ടാണ് ഒന്നാരെ എടുക്കുന്നത് നമ്മൾ പുറിച്ച് സ്ലിംഗ് ഉണ്ടാകും അപ്പോൾ വലിയ റോപ്പുകളിലൊക്കെ നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടി വളരെ സഹായപ്പെടുന്നതാണ് ഫിഷർമാൻ നോട്ട് ഓക്കെ ഇതൊരു ഭാരമുള്ള ഒരു വസ്തുവാണ് ഇത് നമ്മൾ ഒറ്റയ്ക്ക് വലിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ നല്ല ശക്തമായിട്ട് വലിച്ചിട്ടും പോരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു നോട്ടാണ് മാൻ ഹാർനെസ് എന്ന് പറയുന്നത് ഈ മാൻ ഹാർനെസ് ഇട്ടിട്ട് നമുക്ക് എങ്ങനെ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഒറ്റയ്ക്ക് മാറ്റാം ഞാനിപ്പോൾ ഒറ്റയ്ക്ക് നല്ല ശക്തമായിട്ട് തന്നെ വലിച്ചത് പക്ഷേ അത് പോരുന്നില്ല കുറച്ചൊക്കെ നല്ല ശക്തിയിൽ വലിച്ചിട്ടാണ് അത്രയും ഫോഴ്സ് എടുക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ഇത് മാറ്റാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എങ്ങനെ മാൻ ഹാർനെസ് ചെയ്യാം എന്നുള്ളതാണ് ജസ്റ്റ് നമുക്ക് പറ്റുക നേരെ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മളിതുപോലെ ഒബ്ജക്റ്റിൽ കെട്ടുക ഒബ്ജക്റ്റിൽ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന അവിടെ അത് ടിമ്പർ ഹീറ്റാണ് ഇട്ടിരിക്കുന്നത് ക്ലോ ഹീറ്റോ ടിമ്പർ ഹീറ്റോ ഏതെങ്കിലും ഇടാം അതിനുശേഷം നമുക്ക് ഇത് കണ്ടോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന റോപ്പ് ജസ്റ്റ് അടുത്തുവാ കണ്ടോ നേരെ നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് നിങ്ങൾ ഒന്ന് കെട്ടുക ഇതുപോലെ കെട്ടിയിട്ട് തന്നെ നോക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മൾ ഈ വരുന്ന സ്റ്റാൻഡിങ് പാർട്ടായിട്ടുള്ള പാർട്ടിൽ നമ്മൾ ഇതേപോലെ ഒരു ഓവർ ആൻഡ് ലൂപ്പ് ഉണ്ടാക്കുക കേട്ടോ ഒരു ഓവർ ആൻഡ് ലൂപ്പ് ഓവർ ആൻഡ് ലൂപ്പ് ഉണ്ടാക്കി ആ ലൂപ്പ് നമ്മൾ ജസ്റ്റ് നേരെ മടക്കിയിരുന്നു മടക്കിയിട്ടു ഒരു ഓവർ ആൻഡ് ലൂപ്പ് ഉണ്ടാക്കുന്നു ലൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ആ ലൂപ്പ് നേരെ ഇതിനകത്ത് മടക്കിയിടുന്നു മടക്കിയിട്ടതിന് ശേഷം ഇതിൻ്റെ ഒരു വശം നമ്മൾ ഇതിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ എടുക്കുന്നു കണ്ടോ ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്ത് നേരെ പുറത്തേക്ക് എടുക്കുന്നു കണ്ടോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നോൺ ജാമിങ് ആണ് പെട്ടെന്ന് ജാമായി പോകത്തില്ല നമുക്ക് ഊരിയെടുക്കാം ശക്തമായിട്ട് ഇത്രയും ഫോഴ്സ് കൊടുത്താൽ പോലും ഇത് ജാമാകത്തില്ല അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് ഈ ലൂപ്പിൻ്റെ അകത്തൂടെ ഈ വരുന്ന എൻഡ് നമ്മൾ എടുക്കുക കണ്ടോ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക അതിനുശേഷം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കെട്ടിങ്ങനെ എടുക്കാം ഒന്ന് കെട്ടിക്കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ചുറ്റാൻ പറഞ്ഞാണ് മൊത്തം കൂടെ എടുത്ത് ചുറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിവിടെ ഇത് കെട്ടുക കെട്ടി ഏത് രീതി വേണം ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇവിടെ കെട്ടുക വലിയ റോപ്പൊക്കെയാണെങ്കിൽ കെട്ടേണ്ടി വരും ചെറിയ റോപ്പാണ് നമുക്കിത് അതിൻ്റെ അകത്തൂടെ കയറ്റി ഫുൾ എടുക്കാം ഒന്ന് കവർ ചെയ്ത് ഞാനിവിടെ സെയിം ഒരു ടിമ്പർ ഹീറ്റ് തന്നെ കൊടുക്കുവാണ് കൊടുത്തു ഇനി നമ്മൾ വലിക്കാൻ പോവുക ജസ്റ്റ് നേരത്തെ കൊടുത്തതിൻ്റെ ഫോഴ്സ് അത്രയും വേണമെന്ന് നമ്മൾ നോക്ക് നോക്കി കണ്ടോ വളരെ ഫാസ്റ്റായിട്ട് ആ സാധനം കേട്ട് പോരും നമുക്ക് കണ്ടോ വളരെ ഫാസ്റ്റായിട്ട് നമുക്കത് മാറ്റാം അത്രയും ആയാസം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ലാതെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് ഇപ്പോൾ തടികഷ്ണോ എന്തെങ്കിലുമൊക്കെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ പണിയായിട്ട് നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് മാറ്റാൻ പറ്റും അപ്പോൾ ഇതിലൂടെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് വ്യത്യസ്ത റോപ്പുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ